ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് സാബുമ. നമുക്ക് മറ്റുള്ളവരെ പല രീതിയിൽ ചിരിപ്പിക്കാൻ പറ്റും. അതിപ്പോ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ നിന്നോ ഇരുന്നോ അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തതും എന്നാൽ പെട്ടെന്ന് തന്നെ സുപരിചിതവുമായ സ്റ്റാൻഡപ്പ് കോമഡിയെ കുറിച്ചാണ്. മലയാളം സ്റ്റാൻഡപ്പ് കോമഡി ലോക മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചതിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഈ ഷോ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലെ ട്രെൻഡ് സെറ്റേഴ്സാണ് എൻ്റെ വലതും ഇടതും നിൽക്കുന്നത്. കേരളക്കരയാകെ മലയാള ജനതയുടെ മുക്തകണ്ഠ പ്രശംസയേറ്റുവാങ്ങിയ മഹാന്മാരും മഹതികളും സ്റ്റാൻഡപ്പ് കോമഡി എന്ന കലാരൂപത്തെ അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഓവറായോ? അത്യാവശ്യം നല്ല രീതിയിൽ ഓവറാണ്. അതെ അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പോയിക്കാം, അതാ നല്ലത്. ഹലോ, ഹായ്, എന്റെ പേര് ജോൺ. ഞാനിവിടെ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പറഞ്ഞ സമയത്ത് സ്കിറ്റ് ചെയ്യണവരെ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ചെയ്യാൻ പോണെന്ന്. ഞാൻ പറയും സ്റ്റാൻഡപ്പ് എന്ന് പറയും. ഓ, മോണോആക്ട്. മോണോആക്ട് അല്ല, സ്റ്റാൻഡപ്പ് കോമഡി. അപ്പോൾ അവർ പറയും, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തമാശ പറയുന്ന പറയും. അപ്പോൾ അവർ പറയും വൺ മാൻ ഷോ. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഇവിടെ ആരംഭിച്ചത് വൺ മാൻ ഷോ ആയിട്ടായിരുന്നു. 200 എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ ഇവിടെ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഷൂട്ടിന് വന്നപ്പോൾ ഒരു 85 വയസ്സായ അമ്മച്ചി ഇവിടെ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ ചെയ്യാൻ പോണെന്ന്. അമ്മച്ചി പറഞ്ഞു സ്റ്റാൻഡപ്പ് കോമഡി. അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി അവിടെ നിന്ന് ഇവിടെ വരെ എത്തി നിൽക്കണേൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും പോലെ തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ പട്ടീനെയും പൂച്ചേനെയും വരെ ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് എൻ്റെ പട്ടിക്കും പെണ്ണ് കിട്ടാത്തതിൻ്റെ വിഷമം പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ തുടങ്ങിയത്. ആ കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. 2 ഡോബർമാൻ 3 അൽസേഷൻ്റെ ആലോചന എൻ്റെ പട്ടിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. പക്ഷെ എൻ്റെ അവസ്ഥയിൽ നല്ല മാറ്റമുണ്ട്. കാരണം എൻ്റെ കാര്യം ഒരു പരസ്യം പോലായിരുന്നു. മുമ്പ് എനിക്ക് പതിവായ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനി ബിലീവ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ, അല്ല എൻ്റെ പ്രിയ അമ്മ, എനിക്ക് സ്റ്റാൻഡപ്പ് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. പണ്ട് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഡെലിവറിക്ക് വന്നപ്പോൾ മഹാദേവൻ ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം നാട്ടിൽ ഏത് ഡെലിവറി നടന്നാലും ആ പ്രോഡക്റ്റിൻ്റെ നൂലിയോട്ട് വരെ എന്നെ വിളിക്കുന്നുണ്ട്. പണ്ടൊക്കെ TV പരിപാടി എന്ന് മഹാദേവ് എന്ന് പറയുമ്പോഴത്തേക്ക് ശങ്കർ മഹാദേവ് എന്ന് ചോദിച്ച് കളിയാക്കൊണ്ടിരുന്നവർക്ക് വരെ ഇപ്പൊ ബമ്പർ മഹാദേവ് എന്ന് പറഞ്ഞാലും അറിയാം. മഹാദേവനെ അങ്ങനെയെങ്കിലും അറിയാം, പക്ഷെ എന്റെ കാര്യം ഭയങ്കര ഡിഫറെന്റാ. കഴിഞ്ഞ ദിവസം കൂട്ടുകാരോട് മാളി പോയപ്പോൾ നാലാളെങ്കിലും എന്നെ തിരിച്ചറിയുന്നുള്ള സന്തോഷത്തിൽ മാസ്ക് മാറ്റി അതിൽ കൂടെ അറിഞ്ഞും പുറഞ്ഞും ഓടി നടന്നല്ലാതെ ഒരു പട്ടിക്കുഞ്ഞു എന്നെ മൈൻഡ് ചെയ്തില്ല. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരുത്തരും എന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കുന്ന കോലത്തിൽ ഒരു 10 കിലോ അരിച്ചങ്ങ് കഷ്ടത്തി വെച്ച് ഞാൻ റേഷൻ കടയിൽ പോയി നിന്നപ്പോൾ അവിടെ എന്നെ അറിയാൻ വളർന്നിട്ട് ആരുമില്ല. പണ്ടൊക്കെ വീട്ടിൽ നല്ല വിലയും നാട്ടിൽ പുല്ല് വിലയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീട്ടുകാരെ വിറ്റ് ബമ്പറടിക്കാൻ തുടങ്ങിയ പിന്നെ വീട്ടിൽ പുല്ല് വിലയാണെങ്കിലും നാട്ടിൽ നല്ല വിലയുണ്ട്. പണ്ട് എന്നെ പരസ്യമായിട്ട് കളിയാക്കിയവർ ഇപ്പം എന്നെ പരസ്യത്തിന് വരെ വിളിച്ചു തുടങ്ങി. പരസ്യത്തിൽ പോലും കാണത്തില്ല. ഹായ്, ഞാൻ അനിയൻ. ഒരു പരസ്യം കൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലേക്ക് വീഡിയോയും ബയോഡേറ്റ അയക്കാൻ മറിച്ചപ്പോൾ ഞാൻ അയച്ചത് എൻ്റെ ഫോട്ടോയും പേരും നാളും ജാതകമായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡീസിൽ ഇവിടെ വന്നു നിന്ന് അവർക്ക് പെണ്ണ് കിട്ടാത്ത കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനോരമ മാട്രിമോണിയിൽ പരസ്യം കൊടുക്കണമെങ്കിൽ 3000 രൂപ വേണമല്ലോ. ഇവിടെ വന്നാൽ പരസ്യമാവും 50,000 രൂപയാവും. എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് ആലോചനകളുടെ പ്രവാഹമായിരുന്നു. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം ആലോചിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ കരിയർ തിരഞ്ഞെടുക്കാമെന്ന്. പാഷൻ എന്താണെന്ന് അറിയാത്ത ഞാൻ എൻ്റെ പാഷൻ തിരിച്ചറിഞ്ഞു. ഇപ്പം എനിക്കൊരു കാര്യം അറിയാം, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. കണക്ഷൻ വേണമെന്ന് ഗ്രൂമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്പറെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ബമ്പറെ പറ്റി ഓർമ്മ വന്നത്. ഞാനിവിടെ ആദ്യമൊക്കെ പെർഫോം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് സ്റ്റാൻഡപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നെ ആരും തിരിച്ചറിയാറില്ല. ഇപ്പം ഞാൻ മലയാളത്തിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു, പക്ഷെ ഇപ്പോഴും എന്നെ ആരും തിരിച്ചറിയുന്നില്ല. എനിക്കിവിടെ കൗണ്ടറില്ല എന്ന് പറഞ്ഞ് ഞാനൊരിക്കൽ അമ്പലത്തിലെ വഴിപാട് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പിറകിലിരിക്കുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, എവിടെയോ കണ്ട നല്ല പരിചയം. അപ്പം ഞാൻ പറഞ്ഞു, മനോരമ ഓ, ആ ഉടൻമണത്തിൽ പിറകിൽ ഡാൻസ് കളിക്കുന്ന നീ അല്ല. അതല്ല, അപ്പം നിന്റെ ഡാൻസ് നല്ല കോമഡി ആയിട്ടുണ്ട്, നീ എന്താ ഒരു ചിരി ട്രൈ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, അത് ഓൾറെഡി ജോൺ ജോ കളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വന്നപ്പോൾ പോപ്പർ നടക്കുന്ന ചേച്ചി അല്പം വൈകിയാണ് വന്നു. ആ ചേച്ചിയോട് താഴെയുള്ളവർ പറഞ്ഞു, വളരെ പയ്യെ വന്നാൽ മതി, ശബരീഷാണ് പെർഫോം ചെയ്യുന്നത്, തിരക്കൊന്നുമില്ല. ഇപ്പം ആ ചേച്ചിക്ക് എൻ്റെ ഷെഡ്യൂൾ എന്താണെന്ന് ആ ചേച്ചി എപ്പോഴും ചോദിക്കും, ഹാഫ് ഡേ ലീവ് കിട്ടാൻ വേണ്ടി. ഇനി ആ ചേച്ചിക്ക് ഫുൾ ഡേ ലീവ് കിട്ടണ്ടേ, ആ ദിവസം അനീസും പെർഫോം ചെയ്യണം. ഇവന്റെ കഴിഞ്ഞ പെർഫോമൻസിന് ഇവനാണെങ്കിൽ അമ്മാവാ നിങ്ങളൊന്ന് മിണ്ടായി. കുറെ നേരം ഞാൻ നീല ടാർപ്പ് പൊതിഞ്ഞ് ബാക്കി കെട്ടിട്ട് നിൽക്കുക. ഹലോ, ഹായ്, എന്റെ പേര് ആൻസി ചാൾസ്. ക്ഷമിക്കണം, എന്റെ പേരിന് ശേഷം ഇനി മേല ചാൾസ് എന്ന് എടുത്തു പറയരുത്. എന്റെ അപ്പൻ ചാൾസ് പറഞ്ഞു. വേറൊന്നുകൊണ്ടല്ല, ഒരുപാട് നാറ്റപ്പേരായി. കാരണം ഇപ്പൊ എന്റെ സ്റ്റാൻഡപ്പിന് ശേഷം എന്റെ വീട്ടുപേര് കിളിവിളയല്ലേ. അപ്പൊ എന്റെ കിളിവിള വീടിന്റെ അന്തസ്സും ആഭിചാർത്യവും
പൊട്ടനെ തകർന്നാണ് എന്റെ ചാൾസിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ ഒരുപാട് പേർത്ത് ചാൾസ് എന്ന് പറയണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ എന്റെ സ്റ്റാൻഡപ്പ് കാരണം ഒരു കൂടെ എന്റെ വീടിന് വന്നു. കാരണം ഇപ്പൊ നീലട്ടാർപ്പ് കൊണ്ട് ഇത്ര ഹൈപ്പുള്ള ഒരു വീട് ഈ ജില്ലയെ കാണത്തില്ലെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ നമ്മള് നീലട്ടാർപ്പെ പറ്റി പറയുവാണെങ്കിൽ എപ്പിസോഡ് 4 ഇതുവരെ ഉള്ള നീലട്ടാർപ്പ് മടക്കി വെക്കാറായി. പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ വീട്ടിലെ ടാർപ്പയെ പറ്റിയാണ്. അല്ലാതെ ഇവിടെ ചിലരെ കിടക്ക് വീട്ടിൽ നിന്ന് ഒരു വെള്ള പേപ്പറും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഗ്രൂമേഴ്സ് കിറ്റി എന്നൊക്കെ വെട്ടിക്കളുന്ന വേസ്റ്റ് കൗണ്ടർ എല്ലാം വാരിക്കട്ടി സ്റ്റാൻഡപ്പ് എന്ന രീതിയിൽ ഇവിടെ ഒന്നും അടിക്കാറില്ല. നിങ്ങളൊക്കെ വെറും തെറ്റിദ്ധാരണ. പേപ്പറും ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ഇഷ്ടം പോലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഉണ്ട്. 80 വയസ്സുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡി മുതൽ 8 വയസ്സിന്റെ ബുദ്ധിയുള്ള സ്റ്റാൻഡപ്പ് കൊമേഡി എന്നുണ്ട്. പക്ഷേ ഇതിൽ മിനിമം ഗ്യാരണ്ടി ഉള്ള സ്റ്റാൻഡപ്പ് കൊമേഡി എന്ന് പറയുന്നത് അത് മഹാദേവനാണ്. മഹാദേവന്റെ തമാശയ്ക്ക് ആരും ചിരിച്ചില്ല, ഈ മഹാദേവൻ തന്നെ ചിരിക്കും. ഇതാണ് ഈ പ്രായം തെറ്റി ഫീൽഡ് വന്ന കുഴപ്പം. നല്ല പഴക്കം. എന്നെ എന്തിനാ നീ പറഞ്ഞ നായർ പറഞ്ഞു? അമ്മാവനെയല്ല, ഈ അമ്മാവനെ പറ്റി പറഞ്ഞത്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി നമ്മള് തമാശയ്ക്ക് പറയുമ്പോ എന്നെ കണക്ക് ഫ്രഷ് സാധനം അടിക്കണം പ്ലീസ്. ഇവള് ഫ്രഷാന്ന് പറഞ്ഞ അടിക്കുന്ന തമാശക്കൊക്കെ അനീസിന്റെ കാലത്തോളം പഴക്കം. അയ്യോ, അത് അനീസിന്റെ മാത്രം കാലഘട്ടത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫോണിലെ കോൾ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള ഇൻകമ്മിങ് കോളിൽ 90% ഇവള് കൗണ്ടർ വെച്ച് തന്നെ വിളിക്കുന്നതാണ്. അപ്പോഴും കാലഘട്ടത്തിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ആൻസി എന്തെങ്കിലും നല്ല സാധനം അടിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് കിട്ടുമ്പോ എന്നെ വല്ലതും വിളിക്കുമ്പോ കിട്ടുന്നതായിരിക്കണം. അയ്യോ, ഇദ്ദേഹത്തെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രയോജനം. സന്തോഷം. അതായത് ഞാൻ എന്തെങ്കിലും സാധനം പറഞ്ഞ ഈ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ കൊടുക്കത്തില്ലേ, അതേ കണക്ക് തിരിച്ച് ഒരുപാട് പ്രാസം കയറ്റി പറഞ്ഞിരിക്കും. പക്ഷെ അക്കാര്യത്തിന് ആൻസി മഹാദേവനെ കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം മഹാദേവൻ പറഞ്ഞു കൊടുത്ത സംഭവം ഫ്ലോറി വർക്കായില്ലെങ്കിലും ആ പ്രാസ സ്റ്റാൻഡപ്പ് കോമഡിക്കാണ് ആൻസിയുടെ അനിയൻ അക്ഷര ശ്ലോകത്തിന് ഫസ്റ്റ് പ്രൈസ് എടുത്തു. ഇവിടെ പിന്നെ എല്ലാം വെറൈറ്റി ആണല്ലോ. അത് ഹായ് ഹലോ, ഞാൻ ജോൺ ജോയ്. ഇത് ഹലോ ഹായ്, ഞാൻ അനീറ്റ ജോഷി. ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. അനീറ്റയുടെ പ്രസന്റേഷൻ എന്റെ പ്രസന്റേഷൻ ഏകദേശം ഒരുപോലെയാണ് പലരും പറയാറുണ്ട്. അനീറ്റയുടെ യൂട്യൂബ് വീഡിയോന്റെ താഴെ ഞങ്ങളെ കെട്ടിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊന്നും കാണാറില്ല അനീറ്റ? ദേ, അത് നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടാണ്, ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഫ്ലോറിൽ ഓടിക്കാൻ വന്നേക്കുക. ഇത്രയും പ്രായത്തിന്റെ കേസുവാണ് പുള്ളിയും ഗാന്ധിജിയൊക്കെ ഏകദേശം ഒരു ബാച്ച. പുള്ളിക്ക് കഞ്ഞിക്കെത്താൻ ഉപ്പില്ലെന്ന് പറഞ്ഞാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് വരെ പോയെന്ന് പറയുന്നത്. നീ ഈ ചളിയെ കൊണ്ടാണ് ഇവിടെ വന്ന് ബമ്പർ അടിക്കുന്നത്? അയ്യോ, ചെളി മാത്രമല്ല, മഹാദേവന് ഉണ്ണിയപ്പം കൂടി കൊടുത്തിട്ടാണ് ബമ്പർ അടിക്കുന്നത്. എടാ, സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്ന സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് ബമ്പർ അടിക്കുന്ന അല്ലാണ്ട് ഉണ്ണിയപ്പം കൊടുത്ത് ബമ്പർ അടിക്കുക ഇത് പൊട്ടനും പറ്റും. സാധാരണ ആൾക്കാര് പെർഫോമൻസ് കഴിയുമ്പോഴാണ് ജഡ്ജസ് ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കണേ. പക്ഷെ മഹാദേവൻ വരുമ്പോ തന്നെ മഹാദേവൻ ഉണ്ണിയപ്പത്തിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. എന്തിനാ പറയണം, കഴിഞ്ഞ തവണത്തെ മഹാദേവന്റെ പെർഫോമൻസിൽ മഞ്ജു ചേച്ചി പറഞ്ഞ ജഡ്ജ്മെന്റ് ഫുൾ എഡിറ്റ് ചെയ്ത് പറഞ്ഞു മഹാദേവ സെറ്റ് കൊള്ളായിരുന്നു, പക്ഷെ ഉണ്ണിയപ്പം അല്ല കോമഡി കുറവായിരുന്നു. അടുത്ത തവണ കുറച്ചും കൂടി ഉണ്ണിയപ്പം അല്ല കോമഡി ആഡ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞത്. സംഭവർക്കൊക്കെ നല്ല അസൂയ എന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ 4 ഉണ്ണിയപ്പം കൊടുത്തു കഴിഞ്ഞാൽ വളയ്ക്കാൻ പറ്റുന്നവരല്ല അവിടെ ഇരിക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, പ്രേപ്രകളെ പറയണ്ട, കാരണം ആരെ പറഞ്ഞാലും ആ പൊങ്കാല എല്ലാം കൂടെ കിട്ടാൻ പോകുന്നു. പാവന്റെ സെർക്കാക്കെ പറച്ചിലേടെ തോന്നും ഇങ്ങാർക്ക് പൊങ്കാല ഒന്നുമില്ലെന്ന്. ഫ്രീ ആയിട്ട് ഈ സമയത്ത് അനീറ്റ ചേച്ചി ആ കമന്റ് ബോക്സ് ഒക്കെ നോക്കണം. എനിക്ക് ആകെ കൂടെ കിട്ടാറുള്ള പൊങ്കാല എന്ന് പറഞ്ഞാൽ ജോൺജോയുടെ കോപ്പി അടി എന്നുള്ളതാണ്. അത് ഈ തമ്പുരാൻ തന്നെ ഫേക്ക് ഐഡി ഇടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലോണം. എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമില്ല. സംഭവം എനിക്ക് ഒരു ഫേക്ക് ഐഡി ഉണ്ട്, ഒന്നോ പുറത്തു പറയാൻ പറ്റാവുന്ന ഒരു ഫേക്ക് ഐഡി ഉണ്ട്. അത് ഞാൻ മഹാദേവനെ തെറി പറയാൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ സ്റ്റാൻഡപ്പ് എന്ന വീഡിയോയുടെ അടിയിൽ ഇത് ബമ്പറിനുള്ളതുണ്ടോ എന്ന് ചോദിക്കുന്ന ഇറ്റ്സ് മീ മലയാളി, അത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്റെ വീടിന്റെ താഴെ ചേച്ചി സൂപ്പറാണ് എന്ന ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ്. അത് ഞങ്ങൾക്ക് നേരത്തെ തോന്നിയായിരുന്നു. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ കമന്റും കിട്ടാറുണ്ടല്ലോ. എന്തൊക്കെയായാലും ഞങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ പോയി പണിയെടുത്ത് തിന്നൂടാന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന സ്നേഹനിധിയായ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പണിയെടുത്ത് തിന്നാൻ താല്പര്യമില്ല. നന്ദി, നമസ്കാരം. ഇതൊരു പൈസ ഒന്നുമില്ല, അത് മടക്കി വെച്ച് അടുത്ത എപ്പിസോഡിൽ എടുക്കാം.